നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നത് സർക്കാരിന് കണ്ടുകൂടാ. സർക്കാർ പറയുന്നു അത് അധികാര തുടർച്ചയെ നിഷ്പ്രഭമാക്കാനും സർക്കാരിന്റെ വികസന നടപടികളെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനും ദിശ മാറ്റാനും വേണ്ടി യു ഡി എഫ് സ്പോൺസർ ചെയ്ത പരിപാടിയാണ് എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ സമരങ്ങളുടെ ഒരു തീജ്വാല തന്നെ തീർത്ത ഒരു പ്രസ്ഥാനം, ഒരു പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം ഇങ്ങനെ പറയുന്നത് നീതികേടല്ലേ എന്ന് നമുക്ക് ആർക്കായിരുന്നാലും തോന്നിപ്പോകും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരം ശക്തമാകുമ്പോൾ പിൻവാതിൽ നിയമനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രതിപക്ഷം ഒന്നടങ്കമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള മന്ത്രിസഭാ യോഗം കൂടൽ, പ്രത്യേകമായി സെക്രട്ടേറിയറ്റിൽ അധിക ദിവസം പ്രവർത്തനം, ഇത്തരത്തിൽ കൂടുകയാണെങ്കിൽ ഇത്തരത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഫയലുകൾ അതിവേഗം നീങ്ങുകയാണെങ്കിൽ അതിലെന്തെങ്കിലും രീതിയിലുള്ള അസ്വാഭാവികത ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ആ വിമർശനങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ കാലിക്കറ്റിൽ നിന്നുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യമുണ്ട്, മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ ചോദിക്കരുത് വിദ്യാർത്ഥികൾ ആരും തന്നെ. പിന്നെ എന്തിനാണ് വിദ്യാർത്ഥികളിൽ നിന്നും ചോദ്യങ്ങൾ ആരായാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ശേഖരിക്കാൻ മുഖ്യമന്ത്രി ചെല്ലുന്നത്? മുഖ്യമന്ത്രി അതൊരു പ്രഹസനമാക്കിയിരിക്കുകയാണോ? ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. നേരത്തെ എം ജി സർവകലാശാലയിൽ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനാവുകയായിരുന്നു മുഖ്യമന്ത്രി എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നിരാഹാര സമരത്തിലേക്ക് ഉദ്യോഗാർത്ഥികളും കുടുംബങ്ങളും നീങ്ങാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പലരും പൈസ ഇല്ലാത്തതുകൊണ്ട് ബക്കറ്റ് പിരിവെടുക്കേണ്ട അല്ലെങ്കിൽ ഭിക്ഷയെടുക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സർക്കാർ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരുമ്പോൾ ഇപ്പോൾ സിപിഎമ്മിന്റെ ആക്ടിംഗ് സെക്രട്ടറിയായ വിജയരാഘവൻ ആ എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന തരത്തിൽ സർക്കാരിനെതിരെയാണ് ഈ രൂക്ഷമായിട്ടുള്ള കാര്യം, ശരിക്കും ആ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഉത്തേജകം പകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. കാരണം 20 ദിവസം പിന്നിടുന്ന ഈ എൽ ജി എസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല സമരം ഉൾപ്പെടെ നടക്കുമ്പോഴാണ് വിജയരാഘവന്റെ പരാമർശം വന്നിരിക്കുന്നത്. ഈ വാദഗതികളെല്ലാം, അതായത് ഈ പി എസ് സിയിലെ താൽക്കാലിക റാങ്ക് ലിസ്റ്റിലുള്ളവരാണ്, ഇവരെല്ലാം തന്നെ മെയിൻ ലിസ്റ്റിലൊന്നും ഉള്ളവരല്ല, ഇവരെ എങ്ങനെയാണ് സ്ഥിരപ്പെടുത്താൻ കഴിയുന്നത്, ഇത്തരത്തിലൊരു പരിഹാസവുമായിട്ട് വിജയരാഘവൻ എത്തിയിരിക്കുകയാണ്. എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പരിഹാസങ്ങളും അദ്ദേഹം നടത്തിയ വാദപ്രതിവാദങ്ങളും എല്ലാം ഇടതുപക്ഷത്തിന് എത്രത്തോളം തിരിച്ചടിയായി എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്നേ ഉള്ളൂ. അതിന് വളരെ നാളത്തെ പഴക്കമൊന്നും തന്നെ ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന യു ഡി എഫിന് വലിയ കരുത്തേകി എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും തന്നെ വേണ്ട. ഇപ്പോൾ ഈ റാങ്ക് ഹോൾഡേഴ്സ് ഉദ്യോഗസ്ഥർക്ക് അവർക്കെതിരെ അവരുടെ രാഷ്ട്രീയം ഉൾപ്പെടെ ചോദ്യം ചെയ്യുമ്പോൾ, അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് വെളിപ്പെടുത്തുന്നു. ഇടതുപക്ഷക്കാരിയായ പലരും, അതിനകത്ത് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ഒരു ഇടതുപക്ഷക്കാരി പറഞ്ഞു, ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ്, ഇടതുപക്ഷം അധികാരത്തിലെത്തിയത് അഭിമാനം തോന്നിയ വ്യക്തിയാണ്, പക്ഷേ രാഷ്ട്രീയം വേറെ, നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വേറെ. സ്വജനപക്ഷപാതം കാണിക്കുമ്പോൾ ആ സ്വജനപക്ഷപാതികളായിട്ടുള്ള ചില ആളുകൾ അവർ അവിടെ ഇരുന്നു കൊണ്ട് സ്വേച്ഛാധിപതികളെപ്പോലെ പെരുമാറുമ്പോഴാണ് സാധാരണക്കാരൻ്റെ സർക്കാരാണോ ഇത് എന്ന് തോന്നിപ്പോകുന്നത്. ഈ ചോദ്യത്തിന് പ്രസക്തമാണ്. നിരവധി ആവശ്യങ്ങൾ ഈ റാങ്ക് ഹോൾഡേഴ്സ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ മാസം 22 മുതൽ നിരാഹാര സമരത്തിലേക്ക് കടക്കാൻ എൽ ജി എസ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയുന്നു. അതേസമയം റാങ്ക് ലിസ്റ്റിൽ മാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്ന സി പി ഒ റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. ഇത്തരം വാദഗതികൾ, ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിട്ട് വരികയാണ്. 10-ാം ദിവസത്തിലേക്ക് കടക്കുന്ന സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിഷേധം ഉൾപ്പെടെ കണ്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെ കഴിയുന്നു? നിരവധി ചോദ്യങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ വിജയരാഘവൻ പറയുന്നു ഈ വിഷയങ്ങളെല്ലാം തന്നെ, അതായത് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ കാമ്പില്ല, ഇതെല്ലാം പ്രതിപക്ഷം കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നതാണ്, സർക്കാരിൻ്റെ ഇമേജിനെ തകർക്കാനും ഭരണ തുടർച്ചയെ തകർക്കാനും എന്ന് പറഞ്ഞു വരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന തരത്തിൽ ഇതിൽ പലരും ഇടതുപക്ഷവുമായിട്ട് വലിയ സഹകരണവും പ്രവർത്തനവും ഉണ്ടായിരുന്നവരാണ്, ഇടതുപക്ഷ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, പാരമ്പര്യമുള്ളവരാണ്, അവരിൽ പലരും ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് ഉൾപ്പെടെ കണ്ട് മനം നൊന്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ തസ്തികകളെല്ലാം പി എസ് സിക്ക് വിട്ടുകൂടാ? ആ ഒഴിവുകളെല്ലാം നികത്താൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തിക്കൂടാ എന്ന് ചോദിച്ച കുട്ടിയോട് ഇനിയൊരു ചോദ്യവുമില്ല, ഇനി ഒറ്റ ചോദ്യവുമില്ല എന്ന തരത്തിൽ മുഖ്യമന്ത്രി പെരുമാറുമ്പോഴാണ് അവിടുത്തെ ഇരട്ടത്താപ്പ് പ്രകടമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.